യും ഒരു ദിവസം ഏറ്റുമുട്ടിയാൽ ആരായിരിക്കും ജയിക്കുക സിംഹമോ അതോ കടുവയോ പോട്ടെ കാട്ടിലെ ഏറ്റവും ശക്തനായ മൃഗം ആരാണ് നിങ്ങൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് തോന്നുന്നത് എന്തു തന്നെ ആയാലും കമന്റ് ബോക്സിൽ എഴുതും അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താം നേരെ വീഡിയോയിലേക്ക് പോകാം സിംഹവും കടുവയും പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു വനം ഇന്ന് ലോകത്തിലില്ല എന്നതാണ് വസ്തുത കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന സിംഹങ്ങൾ ഇപ്പോൾ ആഫ്രിക്കയിലെ കാടുകളിലും ഇന്ത്യൻ കാടുകളിലും മാത്രമേ ഉള്ളൂ എന്നതാണ് മനസ്സിലാക്കേണ്ടത് യൂറോപ്പിലും ഭാര്യയിലും സിംഹങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനത്തിലെ ഗീർ വനത്തിലാണ് ഏഷ്യൻ സിംഹങ്ങൾ കാണപ്പെടുന്നത് കേരളം തമിഴ്നാട് കർണാടക ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യയിലും ബംഗാളിലുമൊക്കെ കടുവകൾ വിഹരിക്കുന്നുണ്ട് അപ്പോൾ ചോദ്യത്തിലേക്ക് വീണ്ടും തിരികെ വരാം കാട്ടിലെ ഏറ്റവും ശക്തനായ മൃഗം ആരാണ് സിംഹമോ അതോ കടുവയോ ലോകത്തെ ഏറ്റവും ശക്തിയുള്ള രാഷ്ട്രം ഏതാണെന്ന ചോദ്യം പോലെ ആയിരിക്കും ചിലപ്പോൾ ഈ ചോദ്യവും അത് അമേരിക്കയാണോ അല്ലെങ്കിൽ റഷ്യയോ അതിനുള്ള ഉത്തരം എങ്ങനെയാണ് നമുക്ക് ലഭ്യമാകുക ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയാൽ മാത്രമാണ് അവരിൽ ആരാണ് കേമനെന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ആ ഏറ്റുമുട്ടൽ കഴിയുമ്പോൾ ആരാണ് വിജയ് എന്ന് തിരഞ്ഞെടുക്കാൻ നമ്മളുണ്ടെങ്കിൽ മാത്രമല്ലേ ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുകയുള്ളൂ ഇതുപോലെയാണ് സിംഹമോ കടുവയോ എന്ന ചോദ്യവും ഈ ചോദ്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നത് ഓർമ്മിപ്പിക്കട്ടെ ചരിത്രാതകാലം മുതൽ റോമൻ ചക്രവർത്തിമാരുൾപ്പെടെ പലരുടെയും ഒരു വിനോദമായിരുന്നു ആഫ്രിക്കൻ ലൈണിനെയും ബംഗാൾ ടൈഗറിനെയും പരസ്പരം പോരടിപ്പിക്കുക എന്നത് ഇത്തരം പോരാട്ടങ്ങളിൽ ഏറെ പങ്കും കടുവകൾ സിംഹത്തെ കൊന്നുകളയുകയായിരുന്നു സിംഹം ആനയെ കൊല്ലും കാട്ടുപോത്ത് കണ്ടാമൃഗം ഹിപ്പോ തുടങ്ങിയവമാരെ എല്ലാം ഇരയാക്കും പക്ഷേ സിംഹങ്ങൾ അതെല്ലാം ചെയ്യുന്നത് സംഘം ചേർന്നാണ് പ്രൈഡ് എന്നാണ് ഇതിനെ പറയുന്നത് അതേസമയം കടുവകളും ഇതെല്ലാം ചെയ്യും അതോ സിംഗിൾ ആയിട്ട് തന്നെ കാട്ടുപോത്ത് കാണ്ടാമൃഗം തുടങ്ങിയവരെ എല്ലാം കടുവയും കൊല്ലും അതിനുശേഷം തിന്നാറുമുണ്ട് തമിഴ് മാസ് മസാല പടത്തിലെ രജനീകാന്തിൻ്റെ പരിവേഷമാണ് ഈ കടുവകൾക്ക് നൽകുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വയനാട്ടിൽ ഒരു ആനയെ കടുവ കൊന്നുവെന്ന വാർത്ത പുറത്തു വന്നിരുന്നു അതോടെ കടുവയ്ക്ക് ആന വേട്ട നടത്താനാകുമെന്നും നമുക്ക് മനസ്സിലായി ഈ രണ്ട് ഘടാഘടിയന്മാർ കഴിഞ്ഞാൽ ആരായിരിക്കും കാനന സാമ്രാജ്യം അടക്കി വാഴുന്നത് അതിൻ്റെ ഉത്തരമാണ് ഇനി പറയുന്നത് അതിൻ്റെ ഉത്തരം പുലി എന്നാണ് കാട്ടിലെ മാരക വേട്ടക്കാരനാണ് പുള്ളിപ്പുലി വനത്തിലെ സകലകലാവല്ലപൻ ലോകത്തെ അപകടകാരിയായ മാർജാറിനാണ് പുള്ളിപ്പുലി അഥവാ ലിയോപാഡ് കടുവയെക്കാളും സിംഹത്തെക്കാളും ഒക്കെ ഉപരിയാണ് അതിന്റെ അഗ്രഷനും ഫ്ലെക്സിബിലിറ്റിയും ആരെയും ഭയമില്ലാത്ത ആറ്റിറ്റ്യൂഡാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കടുവയും സിംഹവും നേരിട്ട് കാണുന്ന ഒരു വനവും ഇന്ന് ലോകത്തിലില്ല എന്ന് പറഞ്ഞല്ലോ പക്ഷേ ഇവ രണ്ടും ഒരു കാട്ടിൽ എത്തിപ്പെട്ടു എന്ന് കരുതുക അപ്പോഴും സ്വന്തമായ ഒരു ടെറിട്ടറി ഉണ്ടാക്കി അവിടെ ജീവിക്കാൻ കഴിയുന്ന വർഗമാണ് ഈ പുള്ളിപ്പുലികൾ പുലിയുടെ കാര്യം സംസാരിക്കുമ്പോൾ എടുത്തു പറയേണ്ടത് അവരുടെ കൈകാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് ഏത് ശത്രുവിനെയും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ ഇവയ്ക്ക് പറ്റും ഒരു മുതലയെ വരെ അനായാസം കീഴ്പ്പെടുത്താൻ സാധിക്കുന്നവരാണിവർ കടുവകളും ജാഗ്വറുകളും മുതലകളെ ആക്രമിക്കാറുണ്ട് എന്നാൽ സിംഹത്തിന് അത് സാധ്യമല്ല കുടുംബവേരുകൾ നിരവധി കാറ്റഗറിയിലേക്ക് പടർന്നു കിടക്കുന്ന ഒരു ജീവി വർഗമാണ് വംശം നമ്മുടെ വീട്ടിലെ വളർത്തുപൂച്ചയിൽ തുടങ്ങി കാട്ടുപൂച്ച ആഫ്രിക്കയിലുള്ള കുറച്ചുകൂടി വലിയ സൈസുള്ള കാരാക്കൽസ് സെർവെൽസ് ചീറ്റ പുലി ലാറ്റിൻ അമേരിക്കയിലെ ആമസോൺ വനാന്തരങ്ങളിൽ മാത്രമുള്ള ജാഗ്വർ വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ മാത്രമുള്ള മൗണ്ടൻ ലയൻ എന്നറിയപ്പെടുന്ന കൗഗർ ഇന്ത്യയിലെ ഹിമാലയത്തിലും ചൈനയിലും മഞ്ഞിൽ വസിക്കുന്ന ക്ലൗഡഡ് ലേപ്പേർഡ് ഹിമാലയത്തിലുള്ള സ്നോ ലേപ്പേർഡ് ആഫ്രിക്കയിലും ഇറാനിലുമുള്ള ചീറ്റ ആഫ്രിക്കൻ ഇന്ത്യ ശ്രീലങ്ക എന്നിവിടങ്ങളിലുള്ള പുലി റഷ്യ ചൈന എന്നിവിടങ്ങളിൽ മാത്രമുള്ള സൈബീരിയൻ ടൈഗർ പശ്ചിമ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും മാത്രമുള്ള റോയൽ ബംഗാൾ ടൈഗർ ഇന്ത്യയിലെ ഗീർ വനത്തിലും ആഫ്രിക്കൻ വനാന്തരങ്ങളിലുമുള്ള ലയണൽസ് എന്നിവരിലെത്തി നില്ക്കുന്ന കുലീനമായൊരു വംശമാണ് മാർജാര വംശം ഇവരിൽ പലർക്കും വ്യത്യസ്ത സ്വഭാവമാണെങ്കിലും ചില സമാനതകൾ ഇവരിൽ കാണാൻ കഴിയും അത് എന്താണെന്നല്ലേ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് എടുത്തു പറയേണ്ടത് ഒന്ന് അതിൻ്റെ വൃത്തിയാണ് രണ്ടാമത്തത് മരം കയറാനുള്ള ശേഷിയാണ് ചീറ്റ ജാഗ്വർ പുലി എന്നിവയെ പലരും പുലി എന്ന് സംബോധന ചെയ്യുന്നത് കാണാം പക്ഷെ അത് തെറ്റാണ് മൂന്നിനും മഞ്ഞ ശരീരത്തിൽ കറുത്ത പുള്ളികളായതുകൊണ്ടാണ് പലരും അത്തരം തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നത് മൂന്നിനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ശരീരഘടനയിലും സ്വഭാവത്തിലും എല്ലാമുണ്ട് എന്നതാണ് കാര്യം അഞ്ച് സിംഹങ്ങളുമായി ഒറ്റയ്ക്ക് പോരാടുന്ന പുലിയുടെ തകർപ്പൻ ഫൈറ്റ് സീനുകൾ നമുക്ക് യൂട്യൂബിൽ തിരഞ്ഞാൽ കാണാൻ സാധിക്കും ആഫ്രിക്കയിലെ നൈൽ നദിക്കരയിൽ മുതലിയെ കഴുത്തിൽ തൂക്കി കൊണ്ടുപോകുന്ന വീഡിയോയും യൂട്യൂബിൽ കാണാം പോർക്കുപൈൻ അഥവാ മുള്ളൻ പന്നികളെ പുലി സമർത്ഥമായി കീഴടക്കുന്നത് പോലെ കൂട്ടം ചേർന്ന് നടക്കുന്ന സിംഹങ്ങൾക്ക് കഴിയാറില്ല ചീറ്റ ഹൈന കുറുക്കൻ വൈൽഡ് ഡോഗ്സ് തുടങ്ങി ഏത് ശത്രുവിനെയും പുലി കീഴ്പ്പെടുത്തും പൈത്തൺ കിങ് കോബ്ര ബ്ലാക്ക് മാമ്പ തുടങ്ങിയ പാമ്പുകളോടും പുലികൾ യാതൊരു ദാക്ഷിണവും കാണിക്കാറില്ല കാറ്റ് സ്പീഷ്യസിലെ ഏറ്റവും മാരകമായ വേട്ടക്കാരനാണ് പുലി അഥവാ ലിയോപാഡ് പുലിയുടെ പ്രധാന ശത്രുക്കളായ സിംഹം കാറ്റ് സ്പീഷ്യസിലെ ഏറ്റവും മാരക വേട്ടക്കാരനാണ് പുലി പുലിയുടെ പ്രധാന ശത്രുക്കൾ ആരൊക്കെയാണ് സിംഹം കടുവാഹേന വൈൽഡ് ഡോഗ്സ് എന്നിവരാണ് ഇവരുമായി ഏറ്റുമുട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ പൊരുതാൻ മിടുക്കു കാണിക്കുന്നവരാണ് ഈ പുലികൾ അതേസമയം പരാജയം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിന്ന് നേരം കളയാൻ അവർ തയ്യാറല്ല ആ ടെറിട്ടറി വിട്ടി ഏതെങ്കിലും മരത്തിൻ്റെ ചിലയിൽ പോയി ശയിക്കുക മാത്രമാണ് ഇവരുടെ മുന്നിലുള്ള ഏക പോംവഴി കടുവയും സിംഹവും കാട്ടിലെ രാജാക്കന്മാരാണെങ്കിൽ അവരുടെ രാജ്യത്തെത്തി കടുവയും സിംഹവും കാട്ടിലെ രാജാക്കന്മാരാണെങ്കിൽ അവരുടെ രാജ്യത്തെത്തി അവർ മൂത്രം കൊണ്ട് മാർക്ക് ചെയ്ത മരത്തിൽ സ്വന്തം മൂത്രം സ്പ്രേ ചെയ്ത് ഇത് എൻ്റെ മണ്ണുകൂടിയാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ചങ്കൂറ്റത്തിൻ്റെ പേര് കൂടിയാണ് പുലി ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ